ഗെയിംസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. മയോണൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോ ഷവർമയുടെ കൂടെയാണെങ്കിലും അൽഫാം അതുപോലുള്ള ചിക്കൻ ഐറ്റംസിന്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റ് കളർ സാധനമാണ് മയോണൈസ്. അപ്പൊ അതെങ്ങനെ വീട്ടില് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് മയോണൈസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് രണ്ട് മുട്ട, പിന്നെ വെളുത്തുള്ളി രണ്ട് അല്ലി മതി, അത് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ഹാഫ് ലെമൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഓയില്. ഓയില് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും റൈസ് ബ്രാൻ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. ഓയില് നമ്മൾ ഒഴിക്കണ അനുസരിച്ചാണ് മയോണൈസിന്റെ കട്ടി കൂടി വരുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. മുട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിൽ അതിൽ വൈറ്റ് ഭാഗം ഒരുപാട് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ യോക്ക് എടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ യോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് യോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രീം കളറിലായിരിക്കും മയോണൈസ് കിട്ടുന്നത്. വൈറ്റ് മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് വൈറ്റ് കളർ മയോണൈസ് കിട്ടും. ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളി ആഡ് ചെയ്യാം, പിന്നെ ഈ നാരങ്ങ. നാരങ്ങ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ സീഡ് ഉണ്ടാവാൻ പാടില്ല. നാരങ്ങ ആഡ് ചെയ്തു. നമുക്കിതിനി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഓയില് കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം ഓയില് കൂടുന്നതനുസരിച്ചാണ് ഇതിന്റെ തിക്നെസ് കൂടി വന്നത്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സർ ഗ്രൈൻഡറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് മിക്സിയിൽ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മയോണൈസ് ഉണ്ടാക്കുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഓയിൽ ആഡ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ്. കാരണം അത് നമ്മള് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവിട്ട് ഇടവിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്യണനുസരിച്ചാണ് ഇതിന്റെ തിക്നെസ് കൂടി വരുന്നത്. നമ്മളിവിടെ അതുപോലെ അടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ വേറൊരു ബൗളിലേക്ക് മാറ്റാം. നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മയോണൈസിന്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എഗ്ഗിനേക്കാളും. പിന്നെ ഞാനിവിടെ യോക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളറ് നമുക്ക് കിട്ടുന്നത്. അതല്ല വൈറ്റ് മാത്രമാണെങ്കിൽ നല്ല വൈറ്റ് കളർ മയോണൈസ് കിട്ടും. പിന്നെ ഇതിൽ അധികം സോൾട്ട് ആഡ് ചെയ്യരുത്, കാരണം എഗ്ഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമ ആയാലും ഷവർമ അൽഫാം അങ്ങനെ ചിക്കൻ ഐറ്റംസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന, വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മയോണൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.